ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറിലേഷൻ. കോറിലേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ആദ്യം എന്താണ് കോറിലേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ രണ്ട് സെറ്റ് ഡാറ്റ തരികയാണ്, രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ ഒരാള് മറ്റൊരാളുമായിട്ട് എന്തുണ്ടാവും, ഡിപ്പെൻഡൻസി ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, ഡിപ്പെൻഡൻസി പറയുകയാണെങ്കിൽ അതാണ് കോ റിലേഷൻ. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. ഈ കോറിലേഷൻ 3 types ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, 0 correlation ഉണ്ട്. അപ്പൊ ഏത് തന്നെ ഉണ്ട്, പോസിറ്റീവ് കോറിലേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാല് നമ്മൾ ഗ്രാഫ് വരയ്ക്കാണിരിക്കുക. പോസിറ്റീവ് കോറിലേഷൻ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് കൂടുമ്പോൾ എന്ത് ചെയ്യും, മറ്റേ വേരിയബിൾ. ഇപ്പൊ ഒരു വേരിയബിൾ കൂടുന്ന സമയത്ത് മറ്റേ വേരിയബിൾ എന്ത് ചെയ്യും, കൂടും. അല്ലെങ്കിൽ ഒരു വേരിയബിൾ കുറയുന്ന സമയത്ത് മറ്റേ വേരിയബിൾ എന്ത് ചെയ്യും, കുറയും. അതാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. ഒന്ന് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, മറ്റേതും കുറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റലിജൻസ് കൂടുമ്പോൾ സ്കോർസ്, അതായത് മാർക്ക്, ഇന്റലിജൻസ് കൂടിയ ഒരു കുട്ടിക്ക് എന്തായാലും നമ്മൾ എന്താ പ്രതീക്ഷിക്കുക, ഇന്റലിജൻസ് കൂടുതലുള്ള ഒരു കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, മാർക്കും കൂടുതലുണ്ടാവും. അപ്പൊ ഒന്ന് കൂടുന്ന സമയത്ത്, അതായത് ഇന്റലിജൻസ് കൂടുന്ന സമയത്ത് സ്കോറും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു വേരിയബിള് മറ്റേ വേരിയബിളായിട്ട് എന്തുണ്ട്, റിലേഷൻ ഉണ്ട് അല്ലെ. അതായത് ഒന്ന് കൂടുന്ന സമയത്ത് മറ്റേത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് അല്ലെ. ഇത് തിരിച്ചു പറയുകയാണെങ്കിലോ, ഇന്റലിജൻസ് കുറവുള്ള ഒരു കുട്ടിക്ക് മാർക്ക് എന്തായിരിക്കും, കുറവല്ലേ വരിക. പ്രത്യേകിച്ച് ഒരു മാത്സിന്റെ കാര്യം എടുക്കുകയായിരിക്കുക, ഇന്റലിജൻസ് മാത്സിൽ മാത്സ് ചെയ്യുമ്പോൾ ഉള്ള ആ കഴിവ് ആ കുട്ടിക്ക് കുറയുകയാണെങ്കിൽ കുട്ടിയുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കുറയും. അതാണ് എന്ത്, പോസിറ്റീവ് കോറിലേഷൻ. ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ വേരിയബിൾ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ വേരിയബിൾ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷനിൽ നമ്മളിപ്പോ എന്താ, ഹോപ്പ് കൂടുക. ഹോപ്പ് നമുക്ക് കൂടുന്ന സമയത്ത് ഡിപ്രഷൻ എന്ത് ചെയ്യും, കുറയുക ചെയ്യാം, ശരിയല്ലേ. ഹോപ്പ് നമുക്ക് എന്ത് ചെയ്യാ, ഹോപ്പ് വല്ലാണ്ട് കൂടുകയാണ്, നല്ല വല്ലാണ്ട് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തുണ്ടാവും, ഡിപ്രഷൻ വല്ലാണ്ട് കുറയും അല്ലെ. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും അല്ലെ. അപ്പം അതായത് ഇതെന്താണ്, നെഗറ്റീവ് കോറിലേഷൻ. ഒന്ന് കൂടുന്ന സമയത്ത് മറ്റേത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കുറയുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഇത് ഹോപ്പ് ഇത്രയേ ഉള്ളൂ. അതായത് ഹോപ്പ് വളരെ കുറവാണ്, ഹോപ്പ് വളരെ കുറവാണെന്നുണ്ടാവും, ഡിപ്രഷൻ തന്നെ കൂടുതലുണ്ട്. ഹോപ്പ് കുറച്ചും കൂടി കൂടി, അപ്പൊ ഡിപ്രഷൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി കുറഞ്ഞു. ഹോപ്പ് കുറച്ചുകൂടി കൂടി, അപ്പൊ ഡിപ്രഷൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി കുറഞ്ഞു. ഇതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇവിടെ എന്താ ചെയ്യുന്നത്, കുറഞ്ഞു കുറഞ്ഞ വരുന്നത് അല്ലെ. ഇതാണെന്ത്, നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒന്നുകൂടി ഉണ്ട് 0 correlation. 0 correlation എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസും അയാളുടെ ഷൂവിന്റെ സൈസും എന്തെങ്കിലും പിന്നെ റിലേഷൻ ഉണ്ടായിരിക്കോ, ഇല്ല. അങ്ങനെ റിലേഷൻ ഇല്ലെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 0 correlation എന്ന് പറയുന്നത്. അപ്പൊ കോറിലേഷൻ 3 types ആണ്, പോസിറ്റീവ്, നെഗറ്റീവ്, 0. ഇനി കോറിലേഷൻ 2 രീതിയിൽ കാണുന്നുണ്ട്. കാൾപിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റും ഉണ്ട്, സ്പിയർമാൻ കോറിലേഷൻ കോഎഫിഷ്യന്റും ഉണ്ട്. അതിൽ സ്പിയർമാൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാൾപിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. നോക്കൂ, ഇവിടെ എക്സും വൈയും മാത്രമേ നമുക്ക് തരുള്ളൂ. എക്സും വൈയും മാത്രം തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കാൾപിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഇക്വേഷൻ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, R = σxy − σxy/√σx2 − σx2/n. അതൊരു ബ്രാക്കറ്റിൽ ഇടുക. പിന്നെ σy² − σy² / n, അതെടുത്ത ബ്രാക്കറ്റിൽ ഇടുക. അത് രണ്ടും എന്തിലായിരിക്കണം, റൂട്ടിലായിരിക്കണം. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ ബാക്കിയൊക്കെ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എക്സും വൈയും ക്വസ്റ്റ്യനിലുള്ളതാണ്. അത് ക്വസ്റ്റ്യനിലുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതി വെച്ചു, അതിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. വൈൻ്റെയും എന്ത് ചെയ്തു, ടോട്ടൽ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത് എന്താണ്, എക്സ് സ്ക്വയർ എന്നാണ് നോക്കൂ. ഇതിന്റെ സ്ക്വയർ 2 × 4, 3 × 9, 4 × 16, 7 × 49, 8 × 64, 9 × 81, 2 × 4, 3 × 9, 4 × 16, 8 × 64. ഇതെല്ലാം കൂടി ആഡ് ചെയ്തു, സം കണ്ടുപിടിച്ചു. ഇനി വൈ ഇതല്ലേ, വൈൻ്റെ സ്ക്വയർ 10 × 100, 7 × 49, 8 × 64, 2 × 4,
3 ന്റെ സ്ക്വയർ 9, 1 ന്റെ സ്ക്വയർ 1 തന്നെ, 10 ന്റെ സ്ക്വയർ 100, 10 ന്റെ സ്ക്വയർ 100, 7 ന്റെ സ്ക്വയർ 49, 2 ന്റെ സ്ക്വയർ 4. ഇതെല്ലാം കൂടി ആകുമ്പോൾ 480 കിട്ടി. അടുത്ത കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സും വൈയും കൂടി ഇൻറ്റ് ചെയ്യാം. 2 × 10 = 20, 3 × 7 = 21, 4 × 8 = 32, 7 × 2 = 14, 8 × 3 = 24, 1 × 9 = 9, 2 × 10 = 20, 3 × 10 = 30, 4 × 7 = 28, 8 × 2 = 16. ഇതിന്റെ സമവും നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇക്വേഷൻ എഴുതി. ഇനി ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിഗ്മ എക്സ് വൈ എന്ന എക്സ് വൈന്റെ സമയല്ലേ 240 മൈനസ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് 50 ഇൻറ്റു സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ ഇതാണ് 60. അപ്പൊ 50 × 60 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എത്ര ഒബ്സർവേഷൻ നോക്കുക, എണ്ണി നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അതാണ് 10 എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ 316 മൈനസ് സിഗ്മ എക്സിന്റെ സ്ക്വയർ സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ സിഗ്മ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് 50 സ്ക്വയർ ബൈ എൻ എന്ന് പറഞ്ഞാൽ 10 അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്തു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. അടുത്തത് സിഗ്മ വൈ സ്ക്വയർ 480 മൈനസ് സിഗ്മ വൈ സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ 60 അതിന്റെ സ്ക്വയർ ബൈ 10. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അത് സിംപ്ലിഫൈ ചെയ്യാം. 240 മൈനസ് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 കിട്ടും ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 316 ഇത് സിംപ്ലിഫൈ ചെയ്താൽ 250 കിട്ടി. ഇത് 480 മൈനസ് ഇത് സിംപ്ലിഫൈ ചെയ്താൽ 360 കിട്ടി. ഇനി ഇത് കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 240 × 300 മൈനസ് ചെയ്താൽ മൈനസ് 86 ബൈ ഇതിന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ 88.99. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടുക, മൈനസ് 0.966 എന്നാണ് ആൻസർ കിട്ടുക. അതായത് നമ്മുടെ കാൾട്ടിയേഴ്സൺ കോറിലേഷൻ കോഫിഷ്യന്റ് ഈസ് മൈനസ് 0.966 എന്ന് കിട്ടി. അതായത് ഇതിന്റെ റിലേഷൻ എന്താണ്, ദർ ഈസ് എ വെരി സ്ട്രോങ് നെഗറ്റീവ് കോറിലേഷൻ. ഇവർ തമ്മിൽ ഈ എക്സും വൈയും എക്സ് വൈ എന്നുള്ള രണ്ട് ഡാറ്റാസ് ഇല്ലേ, ഇവർ തമ്മിൽ സ്ട്രോങ്ലി നെഗറ്റീവ് കോറിലേഷൻ. അപ്പോ വണ്ണിന്റെ അടുത്താണ് വരുന്നത് അല്ലെ, നെഗറ്റീവ് വണ്ണിന്റെ അടുത്തല്ലേ വരുന്നത്, അതുകൊണ്ട് എന്താണ് ഇറ്റ് ഈസ് വെരി സ്ട്രോങ് നെഗറ്റീവ് കോറിലേഷൻ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക.